നമസ്കാരം, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാറി മാറി വരുന്ന വെള്ളപ്പൊക്കങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകൾ പകച്ചു നിൽക്കുകയാണ് കേരളവും അതുപോലെ തന്നെ മലയാളികളും. എന്തു ചെയ്യണം എന്നറിയാതെ ജീവനും സ്വത്തിനും ഭീഷണിയായി തലയ്ക്കുമേൽ നിൽക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മലയാളികൾ. മാറി മാറി വരുന്ന സർക്കാരുകളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും പരസ്പരം പഴിചാരിയും അതുപോലെ തന്നെ വൻകിട കുത്തക മുതലാളിമാർക്ക് ഒത്താശ ചെയ്തും ജനജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുകയാണ്. ഒരു പ്രകൃതി ദുരന്തത്തെ എങ്ങനെ മുൻകൂട്ടി കാണാൻ സാധിക്കുമെന്നോ, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നോ അല്ലെങ്കിൽ പ്രതിരോധിക്കാമെന്നോ എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വ്യക്തമായ ധാരണയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ. ഇതിനിടെയാണ് വളരെ ഹൃദയസ്പർശിയായ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബ്ലോഗുമായി നമ്മുടെ സൂപ്പർ താരം മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്ലോഗായ ദ കംപ്ലീറ്റ് ആക്ടർ ഡോട്ട് കോം എന്ന് പറയുന്ന ബ്ലോഗിൽ നേച്ചർ ഇറ്റ് ഈസ് ടൈം ടു ആക്ട് എന്ന തലക്കെട്ടിൽ ഒരു ബ്ലോഗ് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുവാനുള്ള വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ മനക്കരുത്തും ഒത്തൊരുമയും കൊണ്ട് നമുക്ക് എങ്ങനെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാമെന്നും അതുപോലെ തന്നെ ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെ ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നു എന്നതിനെക്കുറിച്ചും ലാലേട്ടൻ വളരെ വ്യക്തമായി തന്നെ ആ ബ്ലോഗിൽ കുറിച്ചിട്ടുണ്ട്. ആ ബ്ലോഗിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കൂപ്പ് കൈയോടെ ഒരു വർഷം മുമ്പ് മഹാപ്രളയം വന്ന് നമ്മുടെ ജീവനുകൾ അപഹരിക്കുകയും ജീവിതം തകർക്കുകയും ചെയ്തപ്പോൾ അതൊരു ഒറ്റപ്പെട്ട ദുരന്തമാണ് എന്നാണ് നാം കരുതിയത്. കാലാവസ്ഥ അനുഗ്രഹിച്ച കേരളം എന്ന അഭിമാന ബോധമുള്ള നമുക്ക് മറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. വെയിൽ വന്ന് പരന്ന് കഴിഞ്ഞതോടെ നാം പ്രളയത്തെ മറന്നു. പ്രളയകാലത്തെ മനുഷ്യബന്ധങ്ങൾ അഴിഞ്ഞു. വീട് തകർന്നവരും സ്ഥലം നഷ്ടപ്പെട്ടവരുമായ പലരും അതേ അവസ്ഥയിൽ തുടർന്നു. തൽക്കാലം നിർത്തിവെച്ച മലയിടിക്കലും പാറ പൊട്ടിക്കലും പൂർവാധികം ഉഷാറായി തുടർന്നു. ഉയരങ്ങളിൽ കൂടുതൽ കൂടുതൽ കൃത്രിമ തണ്ണീർത്തടങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയക്കാർ പതിവ് പഴിചാരലുകൾ പുനരാരംഭിച്ചു. കേരളം പഴയതുപോലെയായി. നാം മറന്നെങ്കിലും പ്രകൃതി ഒന്നും മറന്നിരുന്നില്ല. പ്രകൃതിയുടെ ചുമരിലെ കലണ്ടറും ഓർമ്മയും ഏറെ കൃത്യമായിരുന്നു. കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ് കൃത്യം ഒരു വർഷമായപ്പോൾ കൊടും മഴ പെയ്തു. തുരന്ന് തുരന്ന് പകുതിയായ മലകൾ ഒലിച്ചുപോയി. അതിനൊപ്പം ഒരുപാട് പാവപ്പെട്ട മനുഷ്യരും അവരുടെ വിലപ്പെട്ട ജീവിതവും. ഇത് എഴുതുമ്പോഴും അവരിൽ പലരും മണ്ണിനടിയിലാണ്. ഒരു പ്രളയം കൊണ്ട് പഠിക്കാനോ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്താനോ നമുക്കായില്ല. മഴ നമ്മെ വിറപ്പിച്ചുകൊണ്ട് മുന്നിൽ കലി തുള്ളി നിന്നു. പാവപ്പെട്ട മനുഷ്യർ ഏതൊക്കെയോ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. വെള്ളക്കെട്ടിൽ വീണ് മരണമടഞ്ഞു. ലോകം മുഴുവൻ കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ കാലാവസ്ഥയുടെ കേമത്തം കൊണ്ടായിരുന്നു. അധിനിവേശക്കാർ എന്തൊക്കെ കൊണ്ടുപോയാലും നമ്മുടെ തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് നാം മേനി പറഞ്ഞിരുന്നു. അത്രയ്ക്ക് കൃത്യവും സുന്ദരവുമായിരുന്നു നമ്മുടെ ഋതുഭേദങ്ങൾ. മിതവും സുന്ദരവുമായ മഴക്കാലവും പ്രസന്നമായ വെയിലും മിതമായ തണുപ്പ് കാലവും നമ്മളെ സുഖിമാന്മാരാക്കി. നാം അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. മഴയെപ്പറ്റി കവിതയും പാട്ടും എഴുതിയിരുന്ന നമുക്ക് ഇപ്പോൾ മഴ എന്നാൽ ഒരു പേടിയാണ്. എല്ലായിടത്തും വെള്ളം കയറുന്ന സ്ഥലമായി. സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുവാനായി കലണ്ടറുകൾ കരുതലോടെ തയ്യാറാക്കി തുടങ്ങി. നിക്ഷേപകരും ഭാവിയിൽ കരുതൽ എടുത്തേക്കാം. കേരളം കാലാവസ്ഥ പ്രകാരം അപകടകരമായ ഒരിടമാവുകയാണോ? ആണെങ്കിൽ അത് നമ്മെ ഏറെ ഭയപ്പെടുത്തേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമാണ്. പ്രകൃതി ദുരന്തങ്ങളെ ആർക്കും പൂർണ്ണമായി ചെറുക്കാൻ സാധിക്കില്ല. എന്നാൽ ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്കവയെ മുൻകൂട്ടി അറിയാനും ഒരുപാട് ഒരുക്കങ്ങൾ നടത്താനും സാധിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ സമീപകാലത്ത് അതിന് ഉദാഹരണമുണ്ട്. 1999 ഒറീസയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ 10,000 മനുഷ്യരാണ് മരിച്ചത്. എന്നാൽ അതേ സ്ഥാനത്ത് 2003 ഫാലിൻ എന്ന ചുഴലിക്കാറ്റ് വന്നപ്പോൾ 25 പേരെ മരിച്ചുള്ളൂ. സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ചും കടൽ തിരമാലകളുടെയും കാറ്റിന്റെയും വേഗമളന്നും മഴയുടെ പതനശേഷി അളന്നും
സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ സംഘങ്ങളും മറ്റു ഉദ്യോഗസ്ഥരും ചിട്ടയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ ആയത്. ഒറീസയുടെ ഈ മുന്നൊരുക്കത്തെ ഐക്യരാഷ്ട്ര സംഘടന വരെ അഭിനന്ദിക്കുകയുണ്ടായി. ഒറീസയ്ക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും സാധിക്കില്ല? 2 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ തരത്തിലും മാറേണ്ടതുണ്ട്. ഒരുപാട് കരുതലുകൾ എടുക്കേണ്ടതുണ്ട്. പണം പിരിക്കൽ മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മഴ പെയ്ത് മണ്ണിടിഞ്ഞു കഴിഞ്ഞ് മനുഷ്യരെ രക്ഷിക്കാൻ ഓടുന്നതിനേക്കാൾ അതിനു മുമ്പ് ആധുനിക ശാസ്ത്ര സംവിധാനവും കൃത്യമായ പ്ലാനിങ്ങും ഉപയോഗിച്ച് അപകട സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റാൻ നമുക്ക് സാധിക്കില്ലേ? ഇതിനെല്ലാം വേണ്ട ഒരു പ്രധാന കാര്യം എല്ലാവരും അവരവരുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്യുക എന്നതാണ്. നന്ദി, വിനയം, സമർപ്പണം, കടമ, അനുതാപം ഇവയെല്ലാം നമുക്ക് തീരെ കുറഞ്ഞു വരികയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. പ്രകൃതിയോട് നമുക്ക് വിനയം വേണം. സഹജീവികളുടെ ജീവിതത്തോട് അനുതാപം വേണം. ചെയ്യാനുള്ള ജോലിയോട് പ്രതിബദ്ധത വേണം. ലഭിക്കുന്ന നന്മകളോട് നന്ദി വേണം. ഇവയെല്ലാം എവിടെയൊക്കെയോ ചോർന്നു പോകുന്നു. എല്ലാവരും അവരവരുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്താൽ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും വലിയ ഒരളവിൽ മറികടക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് മാത്രം മാന്തിയെടുത്ത്